നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് കെട്ടിച്ചമച്ചു വ്യാജരേഖകൾ എന്ന് പറഞ്ഞു ആ വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് സലിംരാജിൻ്റെ ഭാര്യ ആ സമയത്ത് ഇവിടെ ലാൻഡ് ഓഫീസിലേക്ക് മാറി വന്നു എന്നും നിങ്ങൾ ആരോപിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരു ചെറിയൊരു സൂചന തരാം അതിനകത്ത് ആദ്യം ജില്ലാ കളക്ടർ പോയി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി എട്ടിൽ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങളെ കര ഉടക്കൽ നിർത്തിവച്ചു അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളെ ഹിയറിങ്ങിന് വിളിച്ചു ഹിയറിംഗിന് ഞങ്ങൾ ഹാജരായി ഞങ്ങൾ എല്ലാ രേഖകളും ഹാജരാക്കി അവരൊന്നും ഹാജരാക്കിയില്ല ഇരുപത്തി ഏഴാം തീയതി തീയതി ഈ കര ഉടക്കുന്ന നടപടി നിർത്തിവച്ചുകൊണ്ടുള്ള ഇറങ്ങി അത്ഭുതത്തോടു കൂടി ഒരു കാര്യം പറയാം അന്നേ ദിവസം തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാൻ എറണാകുളത്ത് ഒരു ഉത്തരവ് ഉത്തരവിറങ്ങിയാൽ ആ ഉത്തരവ് എടുത്ത് ഒരു പരാതി ടൈപ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്താൻ കുറഞ്ഞൊരഞ്ച് മണിക്കൂറോ ആറു മണിക്കൂറോ വേണം പക്ഷെ അവർക്കതൊന്നും വേണ്ടായിരുന്നു അന്നേ ദിവസം തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒന്നുകൂടി അഡീഷണൽ തഹസിൽദാരോട് പരിഗണിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു ഒരു ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഉത്തരവിറക്കിയ ഈ കരമടക്കുന്ന ഉത്തരവിറക്കിയ അഡീഷണൽ തഹസിൽദാരെ നെക്സ്റ്റ് ഡേ അവിടുന്ന് സ്ഥലം മാറ്റി അത്ര കഴിവാണ് അവർ അത്ര പ്രഷറാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് റവന്യൂ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗിരിജ അത് വളരെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റാണ് അവർ സലിം സലിംരാജിൻ്റെ ഭാര്യയുടെ റോൾ സലിം ആ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിൽ നിന്ന് താലൂക്ക് ഓഫീസിലേക്ക് വന്നു താലൂക്ക് ഓഫീസിൽ നിന്ന് വീണ്ടും ഇതുപോലെ ഒരു റൂട്ട് ഒരു ഞങ്ങളെ ഹിയറിങ് ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതേ ഇത് തന്നെ പോവാണ് ഞങ്ങളുടെ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമിയാണെന്ന് അഡീഷണൽ തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതിനകത്ത് പറഞ്ഞു ഈ ഭൂമിയെ സംബന്ധിച്ച് കേസുകളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു ഉത്തരവിറക്കി അന്നത്തെ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഈ ഭൂമി സംബന്ധിച്ച് സിവിൽ ക്രിമിനൽ കേസ് നടപടി ഉള്ളതിനാൽ റവന്യൂ ഗുപോകനെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറയും അങ്ങനെ ആ അത് നാല് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അടുത്ത മാസം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷംസാദ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിലേക്ക് പിന്നെ കാര്യങ്ങൾ സ്പീഡാവയാണ് അവരാണോ സലിംരാജിൻ്റെ അവരാണ് സലിംരാജിൻ്റെ ഭാര്യയാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്നിട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ അടുത്ത മാസം മാർച്ച് മാസം ഇവർ റവന്യൂ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിലേക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്തു ചെയ്യുന്ന വെച്ചാൽ ജില്ലാ കളക്ടർക്ക് ഒരു റിമൈൻഡർ അയക്കാൻ പറഞ്ഞു പക്ഷേ ഇങ്ങോട്ട് വന്നത് ഒരു ആറ് ക്വസ്റ്റിൻ ചോദ്യാവലികളാണ് ഇനി അവർക്ക് ഭൂമിയുണ്ടോ ഇത് സ്വരൂപം ഭൂമിയാണോ ഇനി പട്ടയം കിട്ടിയിട്ടുണ്ടോ കൃത്യമായിട്ട് ഇല്ല അത് എസ് ഒറിനോ പറയുന്ന ഒരു ഒരു ചോദ്യം അവർ ഇങ്ങോടുത്തു ആ ജില്ലാ കളക്ടർ തോന്നു ജില്ലാ കളക്ടർ താലൂക്ക് ഓഫീസിൽ കൊടുത്തു താലൂക്ക് ഓഫീസിൽ നിന്ന് നേരെ തിരിച്ച് മറുപടി അപ്പോഴത്തേക്കും അഡീഷണൽ മാറി ഞങ്ങൾ രണ്ടാമത് ഈ ഈ റിപ്പോർട്ട് അയച്ച അഡീഷണൽ തഹസിൽദാർ കൃഷ്ണകുമാരി വീണ്ടും ഹിയറിംഗ് നടത്തി എല്ലാ രേഖകളും പരിശോധിച്ച് അവർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇതേപോലെ തന്നെ മറുപടി അയച്ചു സർക്കാർ ഭൂമിയാണ് സർക്കാർ നിഷിദ്ധമാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല സ്വയങ്ങളുടെ സ്വരൂപത്തിൻ്റെ ഭൂമിയാണ് എന്ന് റിപ്പോർട്ട് അയച്ചു അത് നേരെ പോയി ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ പറയുന്നു ഭൂമിയുടെ തണ്ടപ്പേരും പോക്കുവരും റദ്ദി ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകിട്ട നടപടി സ്വീകരിക്കാൻ പറയും ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണോ സത്യത്തിൽ തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുള്ളത് ആ തട്ടിപ്പും ഈ തട്ടിപ്പും തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള സാമ്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഒരു എൺപത്തെട്ട് ഇരുപത്താറ് എന്ന് പറയുന്ന ഒരു തണ്ടപ്പേരുണ്ടായിരുന്നു എൻ്റെ വാപ്പാട് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് വരെയും ആ ഭൂമിയുടെ ഉടമകളുടെ അടുത്ത് നിന്ന് പാട്ടത്തിനെടുത്ത് തിരുന്ന ഭൂമിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒരേക്കർ എൺപത്തഞ്ചര സെൻറ്റ് സ്ഥലം എൻ്റെ വാപ്പാട് ജെയ്ൻ മുഹമ്മദ് തീർ വാങ്ങി രണ്ട് അത് പോക്കൊരു കര അടച്ചു തണ്ടപ്പേരൊടിച്ച് കര അടച്ചു അത് ഒരേക്കർ എൺപത്തഞ്ചര സെൻറ്റ് സ്ഥലത്തിന്ന് ഒരേക്കർ പതിനാറ് സെൻറ്റാണ് എൻ്റെ വാപ്പ ആയിരത്തി തൊള്ളായിരത്തി ആറുപോയി വാങ്ങിയത് അതിൽ നാൽപ്പത്തൊമ്പത് സെൻറ്റ് അന്നത്തെ ദിവസം തന്നെ എൻ്റെ ഉമ്മയുടെ പേരിലൊരു രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഉമ്മയുടെ പേരിലുള്ള തണ്ട് അപ്പോൾ എൻ്റെ വാപ്പാട് പേരിൽ വേറൊരു അറുപത്താറ് സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു വട്ടേകുന്നത്ത് ആ ഭൂമിയുടെ തന്റെ പേര് നമ്പർ എൺപത്തെട്ട് ഇരുപത്താറായിരുന്നു അപ്പോൾ ഈ ഭൂമി വന്നപ്പോൾ ഇതിൻ്റെ ഈ ഒരേക്കർ പതിനാറ് സെൻ്റിൽ നാൽപ്പത്തൊമ്പത് എൻ്റെ ഉമ്മക്ക് പോയിട്ട് ബാക്കി അറുപത്തേഴ് സെൻ്റ് വാപ്പാടെ പേരിലേക്ക് പഴയ എൺപത്തെട്ട് അറുപത്താറിലേക്ക് അങ്ങ് മാറി ഉമ്മയുടെ പേരിൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റേഴ്ന്നു പറഞ്ഞൊരു നമ്പർ ഇത് തണ്ട പേര് പിടിച്ചു അതിനകത്താണ് കരാടച്ച് വന്നിരുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു വച്ചാൽ ഈ എൺപത്തെട്ട് ഇരുപത്താറ് എന്ന് പറഞ്ഞ തന്റെ പേര് പേജ് അവരങ്ങ് കീറി മാറ്റി കീറിമാറ്റിയിട്ട് പുതിയൊരു തണ്ടപ്പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കങ്കരപ്പടി ഭാഗത്ത് ഭൂമി വാങ്ങിയ ഒരു വള്ളവൻ മണിയുടെ പേരിൽ ഈ ഒരു പേജ് അങ്ങ് എഴുതി ചേർത്തു അപ്പോൾ ആ പേജ് നോക്കിയാൽ അറിയാം അത് കറക്റ്റായിട്ട് എഴുതി പോയിക്കുന്ന പേജാണ് ഒരേ മഷി ഒരേ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി പോകണം ഞങ്ങൾ ഞങ്ങളുടെ ഈ എൺപത്തെട്ട് ഇരുപത്താറ് കീറിമാറ്റിയ തണ്ടപ്പേര് മാത്രം വേറെ മഷി വേറെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം വ്യത്യസ്തമാണ് ഇതേ തരത്തിലുള്ള തണ്ടപ്പേര് കൃത്രിമമാണോ അവിടെ കടകംപള്ളി ഭൂമിയിലും തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് കടംപള്ളി ഭൂമിയിൽ നടന്നിരുന്നതെന്ന് വെച്ചാൽ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഭാഗാധാരം രണ്ടായിരത്തി ആറിലെ ഒരു ഭാഗാധാരത്തിൽ ഇവരെന്താൽ അതിൽ ഒമ്പതാമത്തെ പേജിൽ കുറേ പേര് പേജ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ പേജ് കീറി മാറ്റിയിട്ട് പുതിയൊരു പേജ് അവിടെ ആഡ് ചെയ്തു അത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൽ മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞൊരു ഒരു പേര് കയറ്റിയിട്ട് നാൽപ്പത്തിനാല് ഏക്കറിൽ ഈ നാൽപ്പത്തിനാല് ഏക്കർ അഷ്റഫിൻ്റെയാണെന്ന് പറഞ്ഞ് അഷ്റഫ് പോക്കുരുവിനെ കൊണ്ടുവന്നു അപ്പോൾ പോക്കുരുവ് നടത്തിക്കൊടുത്തില്ല അപ്പോൾ അതങ്ങനെ നിൽക്കരുത് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അപേക്ഷ കോടതി മീൻസ് വില്ലോസർ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അഡീഷണൽ തഹസിൽദാരും തഹസിൽദാരെല്ലാം കക്ഷിയാക്കിയിട്ട് ഈ അഷ്റഫ് ഈ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ ശേഷം സലീം രാജ് ഗണ്മാനായതിനു ശേഷം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു അപ്പോൾ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ കൊടുത്തു ഇവരുടെ പരാതിയിൽ ഒരു മാസം കൊണ്ട് തീർപ്പുണ്ടാക്കാൻ പറഞ്ഞു ഒന്ന് എല്ലാവരുടെയും കയ്യിൽ ഇരുന്നൂറ്റി ഒന്ന് പേരുടെ കയ്യിൽ ഇരിക്കുന്ന ഭൂമി നാൽപ്പത്തിനാല് ഏക്കർ ഭൂമി കണ്ണായ ഭൂമി ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് കോടി രൂപ വരുന്ന ഭൂമി എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും ഒന്നും ചെയ്തില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇവർ കണ്ടഫ്റ്റ് ഒക്കെ ഫയൽ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റവന്യൂ മന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും അവിടെ ഉണ്ടായ ഗവൺമെൻറ് പിള്ളർമാരും കൃത്യമായിട്ട് അവർ കറക്റ്റ് അവരെ അവർ അവർ പങ്കി കച്ചവടം ഈ തട്ടിപ്പ് പങ്കാളികളാണ് അവർ ഇവരിവിടുന്ന് കണ്ടംറ്റ് വന്ന ഉടനെ തന്നെ ഡയറക്ഷൻ കൊടുത്തു കൃത്യമായിട്ട് ഒരു റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വിവരാശപ്രകാരം എടുത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തെളിവുകൾ വ്യക്തമാണ് അതാണ് അത് അങ്ങനെ എന്നിട്ട് എന്ത് ചെയാല് മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞ തൻ്റെ പേര് ഇന്ന് തന്നെ കരവടച്ചിട്ട് ആ തണ്ടപ്പേരിൽ കര അടച്ചിട്ട് കരവടച്ച ഇത് അഡ്വക്കറ്റ് ജനറൽ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്യാണ്ട് ഫോൺ വഴി നിർദ്ദേശം കൊടുത്തു അങ്ങനെ ഷൂ ഒന്നുമില്ലാത്ത ഒരു സീറോ തണ്ടപ്പേരിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് എൺപത്തേഴ് ഒരു തണ്ടപ്പേരുണ്ടാക്കിയിട്ട് നാൽപ്പത്തിനാല് ഏക്കർ അക്ഷരഫൻ്റെ പേരിൽ പോക്ക് വരെ കര കൊടുത്തു ആ എന്നിട്ട് എന്തെന്ന് വെച്ചാൽ അഷ്റഫും സലീം രാജിൻ്റെ അളിയൻ അബ്ദുൾ മജീദും അബ്ദുൾ മജീദിൻ്റെ കൂട്ടുകാരുടെ ഒരു തട്ടിപ്പൂ സംഘമാണ് ഒരു ജയറാം മാമങ്കലത്തുള്ള എറണാകുളത്ത് മാമങ്കലത്തുള്ള അദ്ദേഹം കൂടി കൂടി ചേർന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു സെൻ്റ് സ്ഥലം അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കണമായിട്ട് അപ്പോൾ ഈ ഈ ഇന്ത്യയിൽ എങ്ങും കിട്ടില്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സെൻറ്റ് ഭൂമി ഏത് കുഗ്രാമത്തിൽ പോയാൽ പോലും അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിട്ട് ആ എഗ്രിമെൻ്റ് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു രേശീദ്രൻസ് പിടിച്ചു ആ എങ്കം പ്രിൻസ് പിടിച്ചിട്ട് അബ്ദുൾ മജീദ് വന്നിട്ട് വില്ലേജോസിൽ വന്നിട്ട് ആ സ്ഥലങ്ങൾ പോക്കൂർ ഇത് തണ്ടപ്പേര് പിടിച്ചു കര അടച്ചു അപ്പോൾ അതോടുകൂടി മറ്റുള്ള അവർക്ക് ആർക്കും കരമടക്കാൻ പറ്റാതെയും വർഷങ്ങളായിട്ട് കരമടച്ച് കൈവശം വെച്ച ഭൂമിയുമായിട്ടിരുന്ന ആളുകൾ ഒരു കൊല്ലം കരമടയ്ക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ പേരിൽ ഭൂമിയില്ല എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നൊക്കെ പറയുന്ന സ്ഥിതി ഉണ്ടായി ഈ രണ്ട് കേസുകളും ചേർത്തിട്ടാണ് ഇപ്പോൾ സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് അതെ അതെ സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഈ ഹൈക്കോടതി വിധി നിങ്ങളെങ്ങനെ കാണുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കണ്ടത് പക്ഷേ ഞങ്ങൾക്കൊരു ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായി വളരെയധികം നന്ദി ഞങ്ങളുമായിട്ട് ഈ കാര്യത്തിൽ സഹകരിച്ചത്